വിശുദ്ധ ലിയോ ഒമ്പതാമൻ മാർപ്പാപ്പയാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹേ കുട്ടികളെ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ലിയോ ഒമ്പതാമൻ മാർപ്പാപ്പയാണ്. നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം. ഞാൻ ആൽസെന്ന രാജ്യത്ത് 1902 ജനിച്ചത്. പ്രിയ കുട്ടികളെ, നിങ്ങൾക്കും ഉണ്ടാകില്ലേ ഒരു മാമോദിസ പേര്? എനിക്കുമുണ്ട് ഒരു മാമോദിസ പേര്. ബ്രൂണോ എന്നാണ് എന്റെ മാമോദിസ പേര്. എനിക്ക് വിദ്യാഭ്യാസം നൽകിയത് ടൂളിലെ ബിഷപ്പ് ബർത്തോൾഡാണ്. ഞാൻ ജ്ഞാനവായിലും പഠനത്തിലും പ്രാർത്ഥനയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രിയ കുട്ടികളെ, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒഴിവുവേളകൾ ആനന്ദരമാക്കുന്നത്? ഞാൻ എന്റെ ഒഴിവുവേളകൾ ആനന്ദരമാക്കിയത് സാധുക്കളെ പഠിപ്പിച്ചും രോഗികളെ സന്ദർശിച്ചുമാണ്. ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഞാൻ ബിഷപ്പായി. സന്യാസികളുടെ പ്രായശ്ചിത്തം എന്നോണം ഞാൻ ദരിദ്രരുടെ പാദങ്ങൾ കഴുകുമായിരുന്നു. ശാന്തതയും ക്ഷമയും കൊണ്ടാണ് ഞാൻ അസൂയയെയും വൈരാഗ്യത്തെയും വിജയിച്ചിരുന്നത്. എന്നെ പാപ്പാസ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തപ്പോൾ അതിൽ നിന്ന് ഒഴിയാൻ ഞാൻ കീഴടപേക്ഷിച്ചു. 3 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അതിന് ഞാൻ സമ്മതം നൽകിയത്. 47-ാമത്തെ വയസ്സിൽ ഞാൻ പാപ്പയായി. ഈ 5 വർഷത്തെ ഭരണത്തിനിടയ്ക്ക് അഴിമതിക്കെതിരെ പാഷണ്ഡതയ്ക്കെതിരെ അങ്ങേയറ്റം പോരാടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നോർമൻകാർ പേപ്പൽ രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുകയും എന്നെ തടവിലാക്കുകയും ചെയ്തത്. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഞാൻ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഒരു പാറക്കല്ലായിരുന്നു എന്റെ തലയണം. 1 വർഷക്കാലം ജയിൽവാസം അനുഭവിച്ചു. പിന്നീട് ജയിൽ മോചിതനായി രോഗിയായി 1054 മരണത്തെ കീഴ്വഴങ്ങി. പ്രിയ കുട്ടികളെ, സഹനത്തിലൂടെ മാത്രമേ നമുക്ക് വിശുദ്ധി നേടാൻ സാധിക്കുകയുള്ളൂ. ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് നൽകട്ടെ.